ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വിവിധ കേസുകളിൽ ഇന്ന് 5 പേർക്ക് വധശിക്ഷ നടപ്പിലാക്കി. ഭാര്യയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് തബൂക്കിൽ വധശിക്ഷ നടപ്പിലാക്കി. സൗദി അറേബ്യയിൽ വ്യാപകമായ മഴയും വടക്കൻ മേഖലയിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും തുടരുന്നു. തലസ്ഥാനമായ റിയാദിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ റിയാദ് നഗരത്തിൽ പരക്കെ മഴ പെയ്തു. ഉച്ചയ്ക്ക് ശേഷമാണ് തോർന്നത്. വ്യാഴാഴ്ച രാത്രി ഹായിൽ മേഖലയിൽ ശക്തമായ ആലിപ്പഴ വർഷവുമുണ്ടായി. മഴയും ആലിപ്പഴ വർഷവും മഞ്ഞുവീഴ്ചയും തദ്ദേശവാസികൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. ടൂർ ഓഫ് ഒമാൻ സൈക്ലിംഗ് മത്സരത്തിന് വീണ്ടും ഒമാൻ വേദിയൊരുങ്ങുന്നു. ഫെബ്രുവരി 10 മുതൽ 14 വരെ 5 ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറുമെന്ന് സാംസ്കാരിക പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. 13th edition ടൂർ ഓഫ് ഒമാനാണ് ഇത്തവണ നടക്കുന്നത്. താരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും. 5 ഘട്ടങ്ങളിൽ ഒമാന്റെ വിവിധ മേഖലകളിലാണ് മത്സരങ്ങൾ. രാജ്യാന്തര താരങ്ങളുടെ വലിയ നിര തന്നെ ടൂർ ഓഫ് ഒമാന്റെ ഭാഗമാകും. മുൻവർഷങ്ങളിലെ വിജയികൾ ഇത്തവണയും എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പുരാവസ്തു കേന്ദ്രങ്ങളായി ഗൽഹാത്തിലും ബാത്തിലും ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നു. ഷർക്കിയ ഗവർണറേറ്റിലെ സൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗൽഹാത്തും ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിലെ ബാത്തും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ സൗകര്യം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൈതൃക ടൂറിസം മന്ത്രാലയമാണ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി നിർമ്മാണ സംബന്ധമായ ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരി 7 ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായി നൽകിയിരിക്കുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലങ്ങളും. ഇവിടേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നതിനു വേണ്ടി വലിയ പദ്ധതികൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ വിനോദസഞ്ചാരികൾ ഇവിടേക്കെത്തും. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഭക്ഷണത്തിനടക്കമുള്ള നിരവധി സൗകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒമാനിലെ വാഹന ഉടമകൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി ധനകാര്യമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി. ഇന്ധനവില വർധനവ് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടില്ലെന്നും 2024 നിലവിലെ നിരക്ക് തന്നെ തുടരുമെന്നും വാർഷിക ബജറ്റ് വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചു. 2021 ഒക്ടോബറിലെ നിരക്കാണ് ഒമാനിൽ നിലവിൽ ഈടാക്കുന്നത്. വില വർധനവ് നിയന്ത്രിച്ചുകൊണ്ട് 2022 സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഉത്തരവിറക്കിയതോടെയാണ് വില സ്ഥിരപ്പെട്ടത്. 2023 വില വർധനവുണ്ടാകില്ലെന്ന് സുൽത്താൻ പ്രഖ്യാപിച്ചിരുന്നു. തുടർച്ചയായ 3rd വർഷമാണ് ഒമാനിൽ ഇന്ധനവില വർധനവില്ലാതെ കഴിഞ്ഞു പോകുന്നത്. അതേസമയം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ നിരക്ക് ഉയരുകയും അനുസൃതമായി ഇതര ഗൾഫ് നാടുകളിലടക്കം ഇന്ധനവില കൂടുകയും ചെയ്യുമ്പോഴും ഒമാനിലെ ഇന്ധനവിലയിലെ സ്ഥിരത വാഹന ഉടമകൾക്ക് ആശ്വാസകരമാണ്. ഡ്രൈവർമാർക്ക് അനുകൂലമാണ് നിലവിലെ സാഹചര്യം. ക്രൂഡ് ഓയിൽ നിരക്കിലുണ്ടാകുന്ന വർധനവ് ഒമാന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിക്ക് ഗുണകരമാവുകയും ചെയ്യുന്നു. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഇത് ഗുണം ചെയ്യും. മേഖലയിലെ ഏറ്റവും കുറഞ്ഞ ഇന്ധന നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് നിലവിൽ ഒമാൻ. രാജകീയ ഉത്തരവ് പ്രകാരം 2021 ഒക്ടോബറിലെ തോതാണ് രാജ്യത്തെ പരമാവധി ഇന്ധനവില. നിലവിലെ നിരക്ക് പ്രകാരം M91 പെട്രോളിന് 229 പൈസയും M95 239 പൈസയും ഡീസലിന് 258 പൈസയുമായിരിക്കും ഉയർന്ന നിരക്ക്. അധികം വരുന്ന വിലമാറ്റത്തിന് സർക്കാരാണ് പണം നൽകുന്നത്. ഇതര ഗൾഫ് നാടുകളെ അപേക്ഷിച്ച് ഒമാനിലെ ഇന്ധന കേന്ദ്രങ്ങൾ ഈടാക്കുന്നത് കുറഞ്ഞ നിരക്ക് മാത്രമാണ്. അയൽ രാജ്യങ്ങളിൽ ഒമാനിലെ നിരക്കിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം അധികമാണ് ഇന്ധന നിരക്കുകൾ. രാജ്യത്ത് അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ ഇന്നു മുതൽ ശക്തമാകും. ഇതിനായി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷനുമായി തൊഴിൽ മന്ത്രാലയം ധാരണയിലെത്തി. തൊഴിൽ മന്ത്രി മഹദ് ബിൻ സൌദ് ബവീനും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷൻ ചെയർമാൻ അബ്ദുള്ള ബിൻ അലി അൽ ഹർത്തിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി തൊഴിൽ നിയമ ലംഘന പരിശോധന ശക്തമാക്കുകയും തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുകയുമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്.
ഈ സംവിധാനത്തിന് കീഴിൽ പ്രവാസികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന മസ്കറ്റ്, ദോഫർ, തെക്ക്, വടക്കൻ ബാത്തിന എന്നീ നാല് ഗവർണറേറ്റുകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. അടുത്ത ഘട്ടങ്ങളിൽ മറ്റ് ഗവർണറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കും. എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ശക്തമായ പരിശോധനയുണ്ടാകും. താമസരേഖകൾ ശരിയല്ലാത്തവർ ഉടൻ ശരിപ്പെടുത്തുന്നതാകും നല്ലത്. അതോടൊപ്പം വിസ, ലേബർ കാർഡ് എന്നിവ കാലാവധി കഴിഞ്ഞവരും ഉടനെ ശരിയാക്കുന്നതാകും ഉചിതം. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ലേബർ കാർഡിൽ പറഞ്ഞ ജോലി തന്നെയാണോ ചെയ്യുന്നതെന്നും ഉറപ്പുവരുത്തണം. യാതൊരു രേഖയുമില്ലാതെ റോഡിൽ ഹോം ഡെലിവറിയും മറ്റും നടത്തുന്നവരും കുടുങ്ങും. അൽഹംറിയ അടക്കമുള്ള നഗരങ്ങളിൽ ഫ്രീ വിസയിൽ വന്ന് നിർമ്മാണ ജോലിക്ക് പോകുന്നവരും നിരവധിയാണ്. ആവശ്യക്കാർ ഇവിടെ വന്ന് തൊഴിലാളികളെ ജോലിക്ക് കൊണ്ടുപോകാറുണ്ട്. നിയമം കർശനമാകുന്നതോടെ ഇത്തരക്കാർ പിടിയിലാകും. സ്വദേശികൾക്കായി നീക്കിവച്ചിരിക്കുന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും രേഖകൾ പുതുക്കാത്തവരും വലയിൽ കുടുങ്ങും. കഴിഞ്ഞ വർഷം ജൂൺ വരെ മസ്കറ്റിൽ നിന്നും മാത്രം 5724 തൊഴിൽ നിയമലംഘകരാണ് പിടിയിലായത്. ഇതിൽ 3787 പേരെ നാടുകളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും പരിശോധന നടത്തുകയെന്ന് ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ഡയറക്ടർ ജനറൽ നാസർ ബിൻ സലൈം അൽ ഹദ്രമി അറിയിച്ചിട്ടുണ്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പരിശോധനാ നടപടിക്രമങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുക. മന്ത്രാലയം ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാർക്കും പരിശോധന നടത്താൻ സാധിക്കില്ല. നിയമവിരുദ്ധ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിന്നും ഒഴിവാക്കാനും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് പരിശോധന. തൊഴിലുടമ ശമ്പള കുടിശ്ശിക നൽകാത്ത സംഭവത്തിൽ സ്ഥാപനം 6 മലയാളികൾക്ക് ഏകദേശം 3.8 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധി. മസ്കറ്റിലെ ഒരു സ്ഥാപനത്തിനെതിരെ സീബ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോർട്ടാണ് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്. ശമ്പള കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർ തൊഴിൽ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് അഭിഭാഷകരെ കണ്ട് കോടതിയിൽ സമീപിക്കുകയായിരുന്നു. കേസിൽ വാദം കേട്ട കോടതി കഴിഞ്ഞ ദിവസമാണ് വിധി പുറപ്പെടുവിച്ചത്. പുതിയ ലേബർ നിയമത്തിന്റെ 53/2003 അടിസ്ഥാനത്തിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളും കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് അറിയിച്ചു. പുതിയ തൊഴിൽ നിയമമനുസരിച്ച് തുടർച്ചയായി 2 മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ അൺഫെയർ ടെർമിനേഷനായി കണക്കാക്കാം. ഇങ്ങനെ ഇരകളാകുന്ന തൊഴിലാളിക്ക് 12 മാസം വരെയുള്ള മൊത്ത ശമ്പളം നഷ്ടപരിഹാരമായും ഇതിനു പുറമെ ഗ്രാറ്റുവിറ്റി, ലീവ് സാലറി എന്നിവയും നൽകണം. നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും കൊടുക്കണം. അതേസമയം 2023 ജൂലൈയിലാണ് ഒമാനിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നത്. തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സന്തുലിതമാക്കാനും നല്ലൊരു തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒമാനിലെ റോഡുകളിലോടുന്ന ഓറഞ്ച്, വെള്ള നിറത്തിലുള്ള ടാക്സികളുടെ സേവനം ഈ വർഷം മുതൽ ആപ്പ് അധിഷ്ഠിത കമ്പനികളിലൂടെ ആയിരിക്കും. ജനുവരി 1 ലൈസൻസുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കമ്പനികളിൽ ചേരണമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു.